ഹലോ, ദിസ് ഇസ് നിവിൻ ഹിയർ ഫ്രം കരിയർ ഹാക്സ്. നല്ല ഒരു കരിയർ ജോബിന് വേണ്ടിയുള്ള സെർച്ചിന് ഇടയ്ക്ക് റെലവൻ്റ് ആയിട്ടുള്ള ഒരു ജോബ് വേക്കൻസിയുടെ അഡ്വർടൈസ്മെൻറ്റോ അല്ലെങ്കിൽ വേക്കൻസി റിപ്പോർട്ടോ കണ്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാം ആദ്യം ചെയ്യുക, അതിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ കൊടുത്തിട്ടുള്ള മെയിൽ ഐ ഡിയിലേക്ക് നമ്മുടെ ബയോഡേറ്റ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടും രണ്ട് ലെവലിലുള്ള കമ്മ്യൂണിക്കേഷൻസ് തന്നെയാണ്. തിയററ്റിക്കലി പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സെൻഡർ ഒരു മീഡിയത്തിലൂടെ റിസീവർക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യുക, റിസീവർ അതിനൊരു റെസ്പോൺസ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ജോബ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കമ്പനിയിലേക്ക് കോൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മെയിൽ ചെയ്യുമ്പോഴോ എല്ലാം ഒരു ബേസിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നമുക്ക് നടക്കുന്നത് തന്നെ ഉണ്ടാവും. എന്നാൽ ഇതൊരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നം കണ്ട ആ പർട്ടിക്കുലർ പൊസിഷനിലേക്ക് 1000-ഓ 2000-ഓ അധികം ആളുകൾ അതേ ഒരു പൊസിഷനിലേക്ക് കോമ്പറ്റ് ചെയ്യുന്നുണ്ടാവും. എനിക്ക് ലഭിക്കുന്ന 95% ജോബ് വേക്കൻസി കോളുകളും തുടങ്ങുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, ഹലോ ABC കമ്പനിയല്ലേ. രണ്ട്, ഹലോ ഇന്ന് പത്രത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ജോബ് പോർട്ടലിൽ ആഡ് കണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് എനിക്ക് കോളുകൾ ലഭിക്കാറ്. പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഫ്ലോ അവിടെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടാവും. നിങ്ങളപ്പം സ്ഥിരമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ തുടങ്ങേണ്ടതെന്ന്. ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ എപ്പോഴും നമ്മൾ നല്ലൊരു ഗ്രീറ്റിങ്ങോട് വരുന്നത് തന്നെ വേണം തുടങ്ങാനായിട്ട്. പലപ്പോഴും നമുക്കെല്ലാം മടിയാണ് ഒരു ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് പറഞ്ഞ് തുടങ്ങുവാനായിട്ട്. അതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ചില വാക്കുകൾ കൂടിയുണ്ട്, സോറി, എക്സ്ക്യൂസ് മീ, താങ്ക് യു എന്നുള്ളത് കൂടെ. ഇത്തരത്തിലുള്ള വാക്കുകൾ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പഠിക്കുക. ഹലോ, ഗുഡ് മോർണിംഗ്, ഇത് ABC കമ്പനിയല്ലേ. എൻ്റെ പേര് നിബിൻ എന്നാണ്, വയനാട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ ഒരു ജോബ് വേക്കൻസിയുടെ ആഡ് ഞാൻ പത്രത്തിൽ കണ്ടിരുന്നു. അതിൽ അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്, കുറച്ച് കാര്യങ്ങൾ അറിയാനായിട്ടാണ് ഞാൻ വിളിച്ചത്. ഇത്തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ നടത്തി കഴിയുമ്പോൾ നിങ്ങളുടെ കോൾ റിസീവ് ചെയ്യുന്ന ആൾക്ക് കൃത്യമായ ഒരു ഇൻട്രൊഡക്ഷൻ ലഭിച്ചു കഴിഞ്ഞു. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാകണം, ഒരു ബോഡി ഉണ്ടാകണം, കൺക്ലൂഷൻ ഉണ്ടാകണം. സോ ഗ്രീറ്റ് ചെയ്തു, നിങ്ങൾ ആരാണെന്ന് പരിചയപ്പെടുത്തി, എന്തിനു വേണ്ടിയാണ് വിളിക്കുന്നതെന്ന് പരിചയപ്പെടുത്തി, അതിനുശേഷമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജിൻ്റെ ബോഡി വരിക. അവിടെയാണ് പ്രധാനമായിട്ടും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ചോദിക്കേണ്ടത്. അറ്റ് ദി എൻഡ് കോള് ക്ലോസ് ചെയ്യാൻ നേരത്ത് താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളത് ക്ലോസ് ചെയ്യുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങളൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുമായിരിക്കും ചെയ്യുക. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് സെല്ല് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് നടന്നു കഴിഞ്ഞു. രണ്ടാമതായിട്ട് ഒരു മെയില് ഫോർവേഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു മെയിൽ ത്രൂ നിങ്ങളുടെ ബയോഡേറ്റ ഫോർവേഡ് ചെയ്ത് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പലപ്പോഴും എനിക്ക് ലഭിക്കുന്ന മെയിലുകളിൽ പലതും ഫസ്റ്റ് റൗണ്ടിൽ തന്നെ റിജക്റ്റ് ആക്കപ്പെടാറുണ്ട്. കാരണം കൂടുതലായി മെയിലുകൾ ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് കൃത്യമായി നോട്ട് ചെയ്യുന്നുണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനമാണ് 2 അഡ്രസ്സ് എന്നുള്ളത്. പലപ്പോഴും നമ്മൾക്ക് റെലവൻ്റ് ആയിട്ട് ഒത്തിരിയധികം ജോബുകൾ ഓരോ ദിവസവും നമ്മൾ കാണുന്നുണ്ടാവും. ആ ജോബുകൾക്കെല്ലാം കൂടെ ഒറ്റ മെയിൽ അയച്ചാൽ മതി എന്നുള്ള ചിന്താഗതിയിൽ 2 അഡ്രസ്സിൽ കൂടുതൽ മെയിൽ ഐഡികൾ വെച്ചുകൊണ്ട് സെൻഡ് ചെയ്യുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആൾക്ക് കൃത്യമായ വിഷനൊന്നുമില്ല എന്നുള്ള ധാരണ പൊതുവെ ഇൻ്റർവ്യൂവറെ അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ആളുടെ മൈൻഡിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കമ്പനിക്കും അല്ലെങ്കിൽ ഓരോ റെലവൻ്റ് ആയിട്ടുള്ള വേക്കൻസിക്കും സെപ്പറേറ്റ് മെയിൽ അയക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അതിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒരു മെയിൽ അയക്കുമ്പോൾ നിർബന്ധമായിട്ടും സബ്ജക്റ്റ് എന്ന് പറയുന്ന ഭാഗം ക്ലിയർ ആയിരിക്കണം. പലപ്പോഴും നമുക്ക് കിട്ടുന്ന ആപ്ലിക്കേഷൻസിൽ സബ്ജക്റ്റ് എന്ന് പറയുന്ന ഭാഗം ഒഴിഞ്ഞു കിടക്കുന്നതായിട്ട് കാണാം. അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഫസ്റ്റ് റൗണ്ടിലെ ഷോർട്ട് ലിസ്റ്റിംഗ് തന്നെ പുറത്തേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ അയക്കുന്ന മെയിലിന് കൃത്യവും വ്യക്തവുമായ ഒരു സബ്ജക്റ്റ് ഉണ്ടാകണം. ആ സബ്ജക്റ്റ് ഇപ്രകാരമാകാം, ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ്. ഇത് കാണുമ്പോൾ തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന വ്യക്തിക്കോ ഇൻ്റർവ്യൂർക്കോ മനസ്സിലാവും ഇയാൾക്ക് ക്ലാരിറ്റി ഉണ്ട് എന്ത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നുള്ളത്. പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് കൺസിഡർ ദ ആപ്ലിക്കേഷൻ ഫോർ എ സ്യൂട്ടബിൾ പോസ്റ്റ് എന്ന് പറയുന്ന ഹെഡിങ്ങുമായി പല ആപ്ലിക്കേഷൻസും എത്തുന്നത്. അത്തരത്തിലുള്ള ആപ്ലിക്കേഷനും ഓട്ടോമാറ്റിക് ആയിട്ട് റിജക്റ്റ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അപ്പോൾ ഇൻ്റർവ്യൂവർക്കോ അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന വ്യക്തിക്കോ മനസ്സിലാക്കാൻ പറ്റും കൃത്യമായൊരു ലക്ഷ്യമില്ലാത്ത ആളാണ് ഈ ആപ്ലിക്കേഷൻ അയച്ചിട്ടുള്ളതെന്ന്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, സബ്ജക്റ്റിൽ ക്ലാരിറ്റി ഉണ്ടാകണം, സബ്ജക്റ്റ് ഉണ്ടാകുക എന്നുള്ളതൊക്കെ നിർബന്ധപരമായ കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ വ്യക്തമായിട്ടുള്ള ഒരു കണ്ടൻറ്റും മെയിൽ അയക്കുമ്പോൾ ഉണ്ടാകണം. നിങ്ങൾ എങ്ങനെയാണ് ഈ പറയുന്ന വേക്കൻസിയെക്കുറിച്ച് അറിഞ്ഞത്, നിങ്ങൾ എപ്പോഴൊക്കെ അവൈലബിൾ ആകും കോളിങ്ങിന് വേണ്ടി, നിങ്ങൾ എന്തൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിർബന്ധമായിട്ടും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ബോഡിയും ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവസാനമായി നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ബയോഡേറ്റ അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. പലപ്പോഴും ഒരു 100
ആപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു അഞ്ചെണ്ണത്തിന് പലപ്പോഴും അറ്റാച്ച്മെൻ്റ് ഉണ്ടാകാറില്ല. അതിന് കാരണം മറവി തന്നെയാണ്, അല്ലെങ്കിൽ വിട്ടുപോകുന്നതാണ്. എല്ലാം റെഡിയാകും, അതിനുശേഷം അറ്റാച്ച് ചെയ്യാൻ മറന്നുപോകും. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഉറപ്പുവരുത്തിയതിന് ശേഷം വേണം നിങ്ങൾ മെയിൽ അയക്കുവാനായിട്ട്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള മറ്റൊരു കാര്യമാണ്, ഒരു കമ്പനിക്ക് അയച്ച ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്ത് മറ്റൊരു കമ്പനിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ മറ്റൊരു ആപ്ലിക്കേഷന് വേണ്ടി കൊടുക്കുക. ആ അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് 100% ഉറപ്പാണ് റിജക്റ്റ് ആകുമെന്ന്. കാരണം കൃത്യമായ ലക്ഷ്യബോധമൊന്നുമില്ലാതെ കുറേ കമ്പനികൾക്ക് ഫോർവേഡ് ചെയ്ത് അയച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സായി ഇൻ്റർവ്യൂറോ അല്ലെങ്കിൽ ഷോർട്ട്ലിസ്റ്റ് ചെയ്യുന്ന വ്യക്തിയോ അത് കണക്കുകൂട്ടുന്നത് 100% ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഇത് പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളായി നമ്മൾ നെഗ്ലക്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, വേണ്ട ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി മുതൽ ഏത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, അത് വെർബൽ ആയിക്കോട്ടെ, റിട്ടേൺ ആയിക്കോട്ടെ, കൃത്യമായ ഒരു പ്രൊഫഷണലിസം അതിനകത്ത് കീപ്പ് ചെയ്യാൻ നിങ്ങൾ ഉറപ്പുവരുത്തണം, അല്ലെങ്കിൽ കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഏതൊരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, അതിപ്പം റിട്ടേൺ ആകട്ടെ, വെർബൽ ആകട്ടെ, നിങ്ങൾ അതിനകത്ത് കൃത്യമായ ഒരു പ്രൊഫഷണലിസം കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാരണം ഇതൊരു കോമ്പറ്റീഷൻ തന്നെയാണ്, യു ആർ റണ്ണിങ് എ റേസ്. ആ റേസിൽ ഏറ്റവും മുൻപന്തിയിൽ എത്തണമെങ്കിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് പൂർത്തിയാകണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ലഭിച്ച് നിങ്ങൾ റിപ്ലൈ തരേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നല്ല ഒരു കരിയറാണ്, നല്ലൊരു കരിയർ ജോബാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യുക. സോ പുതിയ ടിപ്പുകളുമായി കാണും വരെ സ്റ്റേ ട്യൂൺഡ്.